നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഗെയിം ആയിട്ടാണ്. അപ്പൊ ഗെയിമിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ വിൻ ദ ഗെയിം ആൻഡ് ഗെറ്റ് ദ മിസ്റ്ററി ബോക്സ്. അപ്പൊ ഈ ഗെയിം എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെ കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതിയിട്ട് ഡബ്ബയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ നിന്ന് ഒന്ന് നമ്മൾ ആരെങ്കിലും ഒരാൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ എന്താണോ അതിൽ എഴുതിയിട്ടുള്ളത് അത് അവർ വരച്ചിട്ട് ബാക്കിയുള്ള രണ്ടു പേർക്കും കാണിച്ചു കൊടുക്കണം. അതിൽ നമ്മളിപ്പോ കറക്റ്റ് പറയുന്നതാണെങ്കിൽ അവർക്ക് 1 point ആയിട്ട് കിട്ടും. അങ്ങനെ ടോട്ടൽ മാർക്ക് ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും മിസ്റ്ററി ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ ഇതിന്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഒരാൾക്ക് ആകെ വരക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ വെറും 30 seconds മാത്രമാണ്. പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കളർ പെൻസിൽസ്, പെൻസിലുണ്ട്, സ്കെച്ച് ഉണ്ട്, റബ്ബർ ഉണ്ട്, പെൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതില് 15 papers ആണ് ഉള്ളത്. അതിൽ ആരാ കൂടുതൽ പോയിന്റ് കിട്ടുന്ന അവരിലേക്ക് എന്തെല്ലാം കിട്ടാനും ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടായി കാണിച്ചു കൊടുക്കാം. ഈസി ആയിട്ട് വരക്കണേ. അപ്പൊ വട്ടം വരച്ചിട്ടുണ്ട്, കണ്ടനം വരക്കുന്നുണ്ട്, ചെവി ഇല്ലാതെ ഡെഡി വരാം. ഡിസ്കഷൻ ചെയ്തിട്ടൊന്ന് പറയണ്ട, ആരാ ഫസ്റ്റ് ആയിരുന്നു അവർക്ക് പോയിന്റ് ഉള്ളു. അപ്പൊ 1 point നമ്മളെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. സോനി ആ ചൊറണ്ടോനി പക്ഷേ ചൊറ വരച്ച സ്ഥലം വേഗം മനസ്സിലാണ്ടിട്ട് ആ ചൊറയെല്ലാം മാറ്റി വരച്ചു സീറോ മാർക്കോട് കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. രണ്ടു പേർക്ക് ഓരോരോ മാർക്ക് കിട്ടിയിരുന്നു. കണ്ടുപിടിച്ച ഇവക്ക വേഗം കിട്ടിയിരുന്ന പക്ഷെ ഓക്കാന്ന് മനസ്സിലായി. അടുത്തത് അടുത്ത ഇവിടെ ഏതാണ് പെൻസിൽ വേണം ബുക്ക്. ഞാൻ കണ്ടുപിടിച്ചു ബുക്ക്. ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുള്ള ബുക്കാണ് ഗൈസ്. മറ്റൊന്നും തോറ്റുകൊണ്ട് മുന്നേറുക.
അപ്പൊ രണ്ട് പോയിന്റ് ആയിട്ട് ലീഡ് ചെയ്യുന്നു, ഞാൻ 0 point ആയിട്ട് തുടങ്ങി. ഇനി ഇത്രയും കൂടി ഉണ്ട്, കുറച്ചുകൂടി ഉള്ളു, ഒരു 5 or 10 ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നു. നോക്കണ്ട, കാണിച്ചില്ല, കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇത് വരക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്, പേപ്പർ എന്തായാലും വേണമെങ്കിൽ വരക്കാൻ വേണ്ടി ഞാൻ സ്കെച്ച് എടുക്കാം. സ്കെച്ചല്ലേ എടുക്കുന്നുണ്ട്, ബ്ലാക്ക് സ്കെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പേപ്പർ ഇവിടെ ഓൾറെഡി ഒരു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈം സ്റ്റാർട്ട് നൗ. ഇവളും വട്ടം തന്നെ വരച്ച സ്റ്റാർട്ട് ചെയ്യുന്ന വട്ടെല്ലാം വരക്കുന്നുണ്ട്. പുഴുവാൻ തോന്നുന്നു, പുഴുവിനെ പോലെ കുത്തുന്ന സാധനം മനസ്സിലായി. കൊമ്പതല്ല സംഭവം. ഇപ്പൊ സ്റ്റാർട്ട് 11 8 10 9 8 1 7 കണ്ണാടി ഓലയിലുണ്ട്, ഇവിടെ കണ്ണാടി പോലത്തെ വട്ടമുണ്ട്. സംഭവം ഞാൻ വരക്കുമ്പോ ആലോചിച്ചത് ഇങ്ങനെ ആദ്യം രണ്ട് ടയറും സാല ബൈക്കുകൾ ബൈക്ക് വൈക്കുന്നുള്ള പേര് ഇവിടെ കത്തി വൈക്കാണോ എന്റെ പേരുടെ പോലെ സിനി. ഞാൻ കണ്ടത് ബൈക്കാണിത്. അപ്പൊ ഈ റൗണ്ടില് ആർക്കും പാർക്കില്ല. ഇവള് പൊട്ടിയാട്ട, അതും പോയി. രണ്ടാളും സ്കോർ പോക്കിനെ. അപ്പൊ അനക്ക് 2 ആണേ, ഇവക്ക് ഒന്ന്. വേഗം എടുത്തോട്, എടുത്തോ, ഏതെങ്കിലും ഒന്ന് എടുക്ക്. വട്ടയൊക്കെ വരച്ചു വെക്കുന്നുണ്ട്, ചെവിയുണ്ട് ഗായ്സ്. ആ ചെവിന്റെ ഉള്ളിൽ എന്തോ സാധനം, രണ്ട് ചെവിന്റെ വർക്കത്തുണ്ട്. ഇങ്ങനെ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് തിരിയേണ്ടതാണ്. എനിക്ക് വരച്ചിലായിരിക്കുന്നു ഗായ്സ്. ാണ് മറ്റവർ കാണുമ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു വലിയ കലാകാരികളും. പൂച്ച ചിരിക്കുകയാണോ? പൂച്ച മൈലാക്കാത്ത പോലെ ആയിട്ട് ഉള്ളേട്ടാ. പൂച്ചന്റെ വായില്ല, അതുകൊണ്ട് അങ്ങനെ വരണതാ. കുറച്ചുകൂടെ വലുതാക്കിയാ നന്നായിരുന്നു. ഇനി ബാക്കി 5 കൂടി ഉള്ളു. വെറും 7 seconds വരച്ചായിരിക്കുന്നു. ഇവർക്ക് മനസ്സിലാവുന്ന അറിയില്ല. ഉദ്ദേശിച്ചത് ഷൂ ആണ്, വരച്ച സാധനം മാറ്റ. അത് തിരിയണമെങ്കിൽ എങ്ങനെയാന്നറിയോ ഷൂ എന്ന് മനസ്സിലാക്കാൻ? ഷൂ കാല് വരച്ചത് ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷം ഇങ്ങനെ കൊറേ ഇങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൊറച്ച് ചെറുതായി പോയോ? ആരാ ഫസ്റ്റ് പറഞ്ഞ ഷൂ ഇവിടെ പറഞ്ഞ ഇവക്ക് എനക്ക് തിരിയില്ല. ഇത് ഇവർക്ക് മനസ്സിലായോ? ഭാഗ്യം മനസ്സിലാവാത്ത സാധനം നല്ലോണം മനസ്സിലായി. 30 seconds കൊണ്ട് ആവും. ട്രൈ ചെയ്യും. പേപ്പർ ഏതാ വേണ്ട? പെൻസിലാണോ? ഓടുന്ന വെറൈറ്റീസ് ആണ്.
അനക്ക് മനസ്സിലായിരിക്കുന്നു ഗായ്സ്, ഇത് ഇങ്ങനെ മനുഷ്യ രൂപത്തിൽ വരക്കുന്നത്, കൈയും കാലും വരക്കുന്നുണ്ട്. പതിമൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ട്, എനിക്ക് മുഖം മറന്നു ഇരിക്കുന്നു. എന്താന്നൊന്നും അറിയില്ലേ ഇത് ഇങ്ങനെ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതെന്താ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഇത് അയൺമാനെയാണ്, പക്ഷെ ഇത് അയൺമാൻ കണ്ടാ മനസ്സിലാവാത്തോണ്ട് നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ റൗണ്ടിലും ആർക്കും മാർക്കില്ല. ഇപ്പൊ നമ്മള് 2 മാർക്ക് കൊണ്ട് തന്നെയാണ് എല്ലാവരും തിരിച്ചിരുന്നത്. ഇതുട്ടി ഇതിലൂടെ മനസ്സിലാവാ കലാകാരി വല്ലാത്ത സംഭവം. ഗായ്സ് ഇവിടെ എന്തോ കാര്യമായി ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തീരുന്ന രീതിയിലല്ല എന്ന് മാത്രം. അങ്ങനെ ഗ്ലോ ഒന്നും പറയാൻ പാടില്ല, കണ്ടു തീരാ നമുക്കതൊന്നും. ആ ഗ്ലോ ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും, തീയാണ് ഇത്. അതിനാന്ന് ഓറഞ്ച് കളർ ടേസ്റ്റ് ആണ്. നമുക്ക് കിട്ടിയ സാധനം ഇതിലോട്ടേ മാർക്കുള്ള ഈ സാധനം ഇവിടെ വെക്കുന്നുണ്ട്. നേടിയിരിക്കുന്നു ഗായ്സ്. അപ്പോ ഇന്നത്തെ വിന്നറ് മിസ്റ്റർ ബോക്സ് വരാൻ ടൈം ആയിരിക്കുന്നു. പക്ഷെ എന്നാലും നോക്കുന്നുണ്ട്. കുഞ്ഞു ബോക്സ് ആണ്, ബോക്സ് നല്ല മണം വരുന്നുണ്ടോ നോക്കി മണപ്പിച്ചോ. സർപ്രൈസ് നമ്മള് ഗെയിം ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും ഇതിനേക്കാൾ നല്ല ഗെയിമും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും ൊണ്ട് വീണ് വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പത്തേക്ക് ബൈ ടാറ്റാ ബൈ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അടിക്കാനും മറക്കരുത്. നമ്മുടെ ചാനലില് തീം എന്ന് പറഞ്ഞാല് ഗെയിം മാത്രമല്ല വേറെയും പലതരം വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് റീമേക്ക് വീഡിയോസ് അങ്ങനെ പലതും ഇടലുണ്ട്. അപ്പൊ ഒന്ന് കേറിയിട്ട് നോക്കിയാൽ അത്രക്കും നല്ലതായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി. ബൈ. അപ്പൊ ഇന്നത്തേക്ക് ബൈ ബൈ.